ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം. സോ എന്നെ അറിയുന്ന ചിലർ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് പുതിയൊരു ചാനൽ എന്ന് പറയാൻ കാരണം. സോ നിങ്ങൾക്കൊക്കെ അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ പഴയ ചാനൽ ഹാക്കായി. സോ ആ ചാനൽ പോയി, അതിനുശേഷം നമ്മൾ വീണ്ടും പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ആക്കിയിരിക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. സോ നമ്മൾ വീണ്ടും വീഡിയോസിലേക്കും വ്ളോഗിങ്ങിലേക്കും നമ്മൾ കടന്നു വരികയാണ്. എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് വേറെ സെക്കൻഡ് ചാനലുണ്ട്, ഗെയിമിംഗ് ചാനലുണ്ട്. സോ അതിന് ബേസിക്കലി ഞാൻ ഒരു ഗെയിമർ കൂടിയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് സോ പ്രായം ഗെയിമിങ്ങിനൊരു പ്രശ്നമല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് ഞാൻ കളിക്കുന്നു. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം മടിയിലിടുക. ഒരുപാട് തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, സോ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നോട്ടെ, ഓൾറെഡി ലേറ്റ് ആയിപ്പോയി. സോ സി യു ലേറ്റ്, ബൈ. ഓക്കെ, സോ നമ്മൾ നെക്ലസ് റോഡ് വഴിയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ നെക്ലസ് റോഡിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ടാങ്ക് ബങ്ക് എന്നാണ് ഇതിന് വേറൊരു പേരുള്ളത് ഗൈസ്. സോ ഇവിടെ നമുക്ക് ഹുസൈൻ സാഗറാണ് നിങ്ങളെ കാണുന്നത്. ഈ ഹുസൈൻ സാഗറിന് ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. ഈ നെക്ലസ് റോഡിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് ഒരുപാടുണ്ട്. കാരണം എൻ ടി ആർ ഗാർഡൻ ഉണ്ട്, അതുപോലെ ഏറ്റവും വലിയ സ്ക്രീൻ, അതായത് ഫിലിം കാണുന്ന സ്ക്രീൻ ഈ നെക്ലസ് റോഡിൽ തന്നെയാണ് ഒരു മാളിൽ സ്ഥിതി ചെയ്യുന്നത്. സോ അങ്ങ് ദൂരെ കാണുന്നതാണ് ഗൈസ് ഒരു ബുദ്ധയുടെ സ്റ്റാച്യു ആണ്, അതാണ് ഈ ഹുസൈൻ സാഗറിൻ്റെ പ്രത്യേകത. സോ ഈ ഒരു പർട്ടിക്കുലർ ബുദ്ധയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബോട്ടുകൾ കിടക്കുന്നതാണ്. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധയുടെ അടുത്ത് അവർ കൊണ്ടുവന്ന റൗണ്ട് അടിച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരാം. അതിലേക്ക് എൻട്രി ഉണ്ടെങ്കിൽ നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ലുംബിനി പാർക്ക് ഉണ്ട് ഗൈസ്. സോ അവിടെ അതുവഴിയാണ് നമുക്ക് അതിനുള്ള എൻട്രി ചെയ്യേണ്ടത്. നമുക്കത് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു നിന്ന് കാണാൻ സാധിക്കും. സോ കാരണം നമ്മളിപ്പോൾ സൂവിലേക്കാണ് പോകുന്നത്, നമുക്കിവിടെ ഇറങ്ങിയ സമയമില്ല, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിപ്പോയി. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അങ്ങ് ദൂരെ ഒരു ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി ബോട്ടിൽ അവിടെ ചെന്ന് കണ്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ അങ്ങ് ദൂരെ നിങ്ങൾക്ക് ഇന്ത്യയുടെ പതാക കാണാൻ സാധിക്കും ഗൈസ്. സോ ഇതിന് പുറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കൊരു മാൻമെയ്ഡ് ലേക്കാണ്, നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ലേക്കല്ല, മാൻമെയ്ഡായിട്ട് മനുഷ്യനാൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലേക്കാണ് ഈ കാണുന്നത്. സോ ഇവിടെ എന്തോ ഒരു ബോട്ടിൽ പോലെ എന്തൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ഇവിടുന്ന് മുമ്പിലേക്ക് പോവാം, നമുക്ക് സൂവിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ഹുസൈൻ സാഗർ ഗൈസ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലുംബിനി പാർക്ക്. ഇതുവഴി വേണം നമ്മൾ അവിടേക്ക് കയറാനായിട്ട്. സോ ഈ കാണുന്നതാണ് ഗൈസ് മുസാം ജാഹി മാർക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഏറ്റവും നല്ല ഐസ്ക്രീംസ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ നിസാമിൻ്റെ കാലത്തുള്ളൊരു ബിൽഡിംഗ് ആണ് ഇതിപ്പോൾ അവരൊരു മാർക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. നമ്മളൊരു ദിവസം നമ്മൾ ഇവിടെ വരുന്നതായിരിക്കും. സോ ഇതാണ് നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുക, നെഹ്റു സുവോളജിക്കൽ പാർക്ക്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. സോ നേരത്തെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രി ആയിരുന്നു, അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലൂടെ കയറണം. സോ നമ്മളവിടെ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ സൂവിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നടന്ന് കയറുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, സോ അങ്ങനെ നമ്മൾ നമ്മുടെ നെഹ്റു സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട്, ആനിമൽസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണണം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, രണ്ട് വർഷം മുമ്പേക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു, പക്ഷേ അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്, ഇച്ചിരി തിരക്കിലെ വന്നേക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റാച്യു നല്ല രസമുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടി നല്ല തിരക്ക് കുറവുണ്ട് ഗൈസ്. കോവിഡിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ സൂ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. സോ നമുക്കെന്തെല്ലാം നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്, അതായത് മെയിൻ എൻട്രൻസിന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന സ്റ്റാച്യു ആണ്. അത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്താ നോക്കട്ടെ. ഓക്കെ ഓക്കെ, മാസ്ക് വയ്ക്കാത്ത ആൾക്ക് 200 രൂപ ഫൈൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ കാണാം, ആ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. പണ്ട് തന്നെ വന്നപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇവിടെയൊക്കെ നിറച്ച് ചെറിയ ചെറിയ കടകളായിരുന്നു, നമുക്ക് ചെറിയ സാധനങ്ങൾ മേടിക്കാം, തൊപ്പി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ളൊരു ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പം എന്താ പറയുക, ചിന്തിക്കടകൾ പോലത്തെ ചെറിയ ചെറിയ കടകൾ. ഓക്കെ, നമ്മളിനി അവിടെ നിന്ന് എവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്. സോ മൊത്തം കോവിഡിൻ്റെ അവയർനെസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ, നമ്മളവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എത്രയാണെന്നുള്ളത് അറിയില്ല, 60-70 ആയിരിക്കും. സോ ബുക്കിംഗ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെയും സ്വതവേ നല്ല തിരക്ക് കുറവാണ് ഗൈസ്. സാധാരണകാട്ടി തിരക്കില്ല. ഇവിടെയും നമുക്കൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, എന്താണ്, ഓക്കെ റെപ്റ്റൈൽ ഹൗസ്, ഓക്കെ അക്വേറിയം, ഫോസിൽ ഫ്യൂ, ഓക്കെ ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഗൈസ്, കോവിഡിന്റെ ഇത് കാരണം ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെയും ഇവിടെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗൈസ്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, അതായത് ഡസ്റ്റ്ബിൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒരിക്കലും സൈഡിലൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ വെറുതെ
ഓക്കെ വീണ്ടും സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഓക്കെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് മുമ്പോട്ട് കൊടുക്കുകയാണ് ഗൈസ് നല്ല സെക്യൂരിറ്റി ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ സൈഡിലെ സെക്യൂരിറ്റിക്കാരൻ എൻ്റെ ക്യാമറയിലേക്ക് നോക്കുന്നു ഗൈസ് ഓക്കെ നമ്മുടെ കൂടെ ഉള്ള ആൾ നമ്മുടെ സ്വന്തം ഡ്യൂട്ടി ചെയ്താൽ ഉള്ളിലേക്ക് കയറുന്നു ഓ ഇടിച്ച് കയറി പോണ കണ്ട എന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കിട്ടും എന്നുള്ള വിചാരത്തിലാണ് പോണേന്ന് ഒന്ന് വെച്ചാനേ നമുക്കൂടെ ഒരു അവസരം ഓക്കെ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് സോറി ചെക്കിൻ അല്ല ഫ്ലൈറ്റും പോലെ ഓക്കെ ചെക്ക് ചെയ്തു അവർ നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ് ഗൈസ് എൻട്രി ചെയ്തിട്ട് നമുക്ക് അസിലിപ്പോൾ തിരിച്ചു തന്നു സീവിട്ട് ഓക്കെ നമ്മുടെ കൂടെയുള്ളവർ എൻട്രി ചെയ്യാണ് ഗൈസ് സോ അങ്ങനെ നമ്മൾ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നെഹ്റു സൂവോളജിക്കൽ പാർക്കിലേക്ക് എൻട്രി ഇതൊക്കെയാണ് സോ ഇത് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇവർ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്തൊക്കെ മൃഗങ്ങളാണ് ഇതിനകത്തുള്ളതെന്നും അതിനെക്കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് മിസ് ചെയ്യാൻ പാടില്ല എന്തൊക്കെ ഇതിനുള്ളിൽ കാണണം എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണം അതുപോലെ അവയർനെസ് പ്രോഗ്രാം ഫോർ ദ വീക്ക് എന്ന് പറഞ്ഞിട്ടും അവർ കുറച്ച് ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നു സോ ഗൈസ് ഇതിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ കുളിർമ തോന്നുന്ന നല്ലൊരു പച്ചപ്പും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന ചെറിയ പ്രതിമകളും കാര്യങ്ങളും നല്ല ഗ്രീനറിയാണ് ഗൈസ് ഫുള്ള് അതായത് ഹൈദരാബാദ് ടൗണിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇത്രയും നല്ലൊരു ഗ്രീനറി കാണുക നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഒരു അനുഭവമായിരിക്കും ഗൈസ് സോ എന്തെങ്കിലും നിങ്ങൾ ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ ഈ സൂ ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലേക്കുള്ളൊരു സൂ വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക അതിൻ്റെ ഒന്നും ഈ പാർക്കിൻ്റെ വാല കെട്ടാൻ കൊള്ളില്ല നമ്മുടെ നാട്ടിലുള്ള സൂ നമ്മുടെ പുതിയ സൂ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു സോ എന്തായാലും ഈ ഒരു സൂ നമുക്കിനി മൊത്തം ചുറ്റി കാണാം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൈറ്റ് സൈഡിലൂടെ വേണം ഗൈസ് സോ ഈ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഈ ഒരു കുളിർമ തരുന്നത് ഒരു അനുഭവം വരെയാണ് പ്രത്യേകിച്ച് നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ നാടിനാണ് ഓർമ്മ വരുന്നത് ഓക്കെ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒരു ട്രെയിൻ ഉണ്ട് അതുപോലെ ഒരു ബഗ്ഗി റൈഡ് ഉണ്ട് ഗൈസ് അപ്പോൾ ട്രെയിൻ ആണെങ്കിൽ നമുക്കിത് ഫുള്ളൊരു റൗണ്ട് അടിച്ച് നമുക്ക് മൊത്തം പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല പിന്നെ ബഗ്ഗി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പോയിന്റിലും നമുക്ക് എന്താണ് ബഗ്ഗി ഗൈസ് സോ ഇതിൽ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിൽ കൊണ്ടവരാക്കും എന്നിട്ട് ആ ഏരിയയിലുള്ള ഫുള്ള് കാണുക എന്നിട്ട് അവിടെ വന്ന് വരുമ്പോൾ അടുത്ത ബഗ്ഗി ഉണ്ടാവും അതിൽ കയറി അടുത്ത സ്ഥലത്ത് പോവാം അങ്ങനെ നാല് ഡ്രോപ്പ് ആണുള്ളത് ഗൈസ് ഓക്കെ ഈ ബഗ്ഗി ഉള്ള നല്ല സീബ്ര ഡിസൈനൊക്കെ ആയിട്ട് ശരിക്കും സൂവിന് പറ്റിയിട്ടുള്ളത് നമ്മൾ ഗെയിമിലൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഗെയിമിലൊക്കെ നല്ല കിട്ടണം ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ ബഗ്ഗി റൈഡിനുള്ള ടിക്കറ്റ് റേറ്റ് കാണുന്നത് അഡൾട്ടിന് 70 വീക്കെൻഡ്സിലാണെങ്കിൽ 80 രൂപ വരും പിന്നെ പേഴ്സണലായിട്ട് ബഗ്ഗി എടുക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയുണ്ട് 10 പേർക്കാണെങ്കിൽ 2000 14 പേർക്കാണെങ്കിൽ 3000 ഓക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പതുക്കെ ബഗ്ഗി റൈഡിൻ്റെ കയറേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഭയങ്കര തിരക്കുറവാണ് ഗൈസ് ഇന്ന് കാരണം നേരത്തെ വന്നിട്ട് ഭയങ്കര ഇടിയാണ് ഇവിടെയൊക്കെ ഉണ്ടാവുക ഓക്കെ ഒരു ബഗ്ഗി വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു ഫാമിലി കയറി പോവാണ് സോ നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് ഉള്ള ബഗ്ഗി വരണം കാരണം ഫ്രണ്ടിലുള്ള ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ് ഗൈസ് സോ നമുക്കുള്ളത് വെയിറ്റ് ചെയ്യാണ് നമുക്കുള്ള ബഗ്ഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകുന്നത് ഓക്കെ നമുക്ക് പുറകിൽ തന്നെ കയറിയിരിക്കാം ഗൈസ് ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ ബഗ്ഗിയിൽ കയറിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം ഗൈസ് അവിടെ ചെന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ല അടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റ് അതായത് ഓരോ നാല് ഡ്രോപ്പ് പോയിന്റ് ആണുള്ളത് അപ്പോൾ ഓരോ ഡ്രോപ്പിലും നമുക്ക് കാണാനായിട്ട് ഓരോ കുറേ സാധനങ്ങളുണ്ടോ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളപ്പോൾ അവരെയൊക്കെ കണ്ട് കേട്ട് നമ്മൾ ഓരോ സൈഡിലേക്ക് പോകണം സോ നമ്മൾ ബഗ്ഗിയുടെ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത് സോ വണ്ടി മുമ്പോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ബാക്ക് വ്യൂ ആണ് കാണുന്നത് സോ നിങ്ങളിത് കണ്ടു നോക്ക് ഇത്രയും ഭംഗിയുള്ളൊരു സൂ അതായത് അതിൻ്റെ നീറ്റ്നെസ് അതുപോലെ ഗ്രീനറി ശരിക്കും നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാടിനകത്തൂടെ നടക്കുന്ന ഒരു ഫീലിലേക്കാണ് നമ്മൾ ചില്ല പോകുന്നത് ഓക്കെ ഒരുപാട് ചെറിയ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് എന്ന് പറഞ്ഞ വേറെ ലെവലായി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഓൾറെഡി എല്ലാം ഒരു സോൾവ് ആയി എന്നുള്ളൊരു ഇതിലാണ് ഗൈസ് എല്ലാം തുറന്നിട്ടുണ്ട് ഓ യാ അടിപൊളി സോ എൻജോയ് ചെയ്യാണ് ഗൈസ് നമ്മളിവിടെ മൊത്തം ഒന്ന് കണ്ടു ഓക്കെ നമ്മളൊരു ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ വന്നിട്ടുണ്ട് ഓക്കെ കൂടെയുള്ള നമ്മുടെ ഡ്രൈവർ ബഗ്ഗിയുടെ ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് സോ ഇവിടെ പുലി വർഗ്ഗങ്ങളും അങ്ങനെ കുറേ ഐറ്റംസൊക്കെയാണ് ഉള്ളത് ഗൈസ് നോക്കുക കയറി വന്ന തന്നെ നമ്മുടെ മോനെ നമ്മുടെ പുലിക്കുട്ടൻ തന്നെ ആദ്യം കണ്ടു ഗൈസ് വൈറ്റ് ടൈഗർ ആണെന്ന് തോന്നുന്നു ഇവിടെ നമ്മുടെ ഹൈദരാബാദിലുള്ള നെഹ്റു സൂവോളജിക്കൽ പാർക്കിൽ വേറെ കുറേ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോൺ എടുത്ത് ക്യാമറ എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്ത് ഏത് ആനിമലാണ് അതിനുള്ളതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ചിലർക്ക് ഒരുപാട് കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവരിവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പർട്ടിക്കുലർ ആനിമലിനെ കുറിച്ചിട്ട് എന്താണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാൻ പറ്റും, ഒക്കെ എങ്ങനെയാണ് സ്കാൻ ചെയ്യുക. സോ ജസ്റ്റ് ക്യാമറ എടുത്തു, നമ്മുടെ ഐഫോണിലാണ് നമ്മൾ മേളിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ കാര്യങ്ങൾ വരും. ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആക്കണ്ട, ബംഗാൾ ടൈഗർ വൈറ്റ്, അപ്പം തന്നെ ഓപ്പണായി സ്കാൻ മീ. ഓക്കെ, സ്കാൻ ചെയ്ത വഴി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിൽ വരും ഗൈസ്. സോ ഇങ്ങനൊരു ഓപ്ഷനും കൂടി നമ്മുടെ ഈ നെഹ്റു സൂവോളജിക്കൽ പാർക്കിൽ അവർ കൊടുക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ്, കാരണം എല്ലാവർക്കും എന്താണ് ചിലരൊക്കെ ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാവാത്തവരുണ്ട്. പുലിയാണ്, ഓക്കെ സത്യം, നമുക്കെല്ലാം പുലികളാണ് കഴിച്ചത്. സോ ഇത് വെള്ള കളറുള്ള പുലി, ബ്രൗൺ കളറുള്ള പുലി, കരിമ്പുലി. അപ്പോൾ അതിനൊക്കെ ഡിഫറൻഷിയേറ്റും അവരുടെ ഹാബിറ്റും കാര്യങ്ങളെ കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ അറിയാൻ പറ്റും. ഓക്കെ, നമ്മുടെ വേറൊരു പുലിക്കുട്ടി ഇവിടെയുണ്ട്, ജാഗ്വറാന്ന് തോന്നുന്നു. ഓക്കെ, മച്ചാൻ ഉറക്കത്തിലാന്ന് തോന്നുന്നു, അതെ ചീറ്റ ആൻഡ് ജാഗ്വർ. ഓക്കെ, അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ആരാണെന്നും കൂടെ അവർ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മച്ചാൻ നല്ല ഉറക്കത്തിലായിരുന്നു കൈസ്, നമ്മളവിടെ നിന്ന് പതുക്കെ ഇങ്ങി പോന്നു. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ നോക്കി, എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ. എനിക്ക് ഇതാണ് എപ്പോഴും പറയാനുള്ളത്, ഈ സൂവിനിലേക്ക് എനിക്ക് വീണ്ടും വീണ്ടും വരാൻ എന്നെ ആകർഷിക്കുന്ന ഇവിടുത്തെ ഭംഗിയാണ്. നമ്മളൊരു കാടിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്നൊരു പ്രതീതി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു ട്രക്കിങ്ങിന് പോകുന്ന ഒരു പ്രതീതി പോലെയാണ് ഈ സൂവിലേക്ക് കയറി വരുമ്പോൾ. മാനുകൾ കൈസ്, ഡിയർ മാൻകുട്ടികൾ, എന്നാ ഭംഗിയാണ് ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ഇത് കണ്ട് നോക്ക്. ഓ, നമ്മളൊക്കെ എന്താ പേഴ്സണലി എൻ്റെ കാര്യം പറയാം, ഞാനൊക്കെ ടി വിയിൽ ഓരോ ജിയോഗ്രഫി ചാനലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീൽ അല്ലയാണ് ഗൈസ്. നമ്മുടെ നാട്ടിലേക്ക് വാ, എലിഫന്റിന്റെ മേളിൽ കയറ്റിയിരുത്താം. നമ്മുടെ നാട്ടിലെ ആനകൾ, നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്ന ആനകളാണ് ഗൈസ്. എന്നാലും ഈ ഒരു സ്റ്റേറ്റില്, ഹൈദരാബാദ് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകൾക്കെല്ലാം ആന എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. നമ്മൾ കേരളക്കാർക്ക് ആന എന്ന് പറഞ്ഞൊരു വേറൊരു ലെവലാണെന്ന് എല്ലാവർക്കും ഒരു വികാരമാണ്. അതുപോലെ തന്നെ ആന കാണുക, ആനയെ തൊടുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീലാണ് അതിന് പുറത്തുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കുറുക്കൻ കുട്ടികളാണെന്ന് തോന്നുന്നു ഗൈസ്, കുറുക്കൻ്റെ കുട്ടികളാണ്. കണ്ടു കഴിഞ്ഞാൽ പൂച്ചകളെ പോലെ ഉണ്ട്, ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം ഗൈസ്. ഓ, പൂച്ചനെ വിളിക്കണം, പൂച്ചയല്ല മക്കളെ, അത് കുറുക്കനാണ്. എന്താണിത്, നമ്മൾ കണ്ടത് ഗൈസ് നല്ല കൊത്തുപണികൾ അവിടെ തീർത്ത ഒരു കവാടം പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എൻ്റെ മേളിൽ പെസൻസ് എഴുതിയിട്ടുണ്ട് വെച്ചാൽ കോഴിവർഗ്ഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. എൻ്റെ ശരിയാണെങ്കിൽ നല്ലൊരു കോഴി, പ്രാവ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. സോ ഇത് നല്ല രസമുണ്ട് മൊത്തത്തെ കാണാൻ, നമ്മൾ ഇനി അതിനുള്ളിലേക്ക് കയറണം. സോ മൊത്തം ഇങ്ങനത്തെ പക്ഷികളായിരിക്കും ഗൈസൊക്കെ ഒന്ന് കാണിച്ചേക്കാം. സോ ഗൈസ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇനി കയറുന്നു, ഇവിടെ ഇങ്ങനെ നടന്നു വേണം അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ, അടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റിലേക്ക് എത്തണം ഗൈസ്. സോ ഇതിൻ്റെ നടുവിലൂടെ നമ്മൾ കയറുകയാണ്. സോ ഗൈസ് നമുക്ക്, എനിക്ക് പേഴ്സണലി ഇതിനുള്ളിൽ കയറുമ്പോഴുള്ള ഫീൽ ഫുള്ളി പച്ചപ്പ്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ പച്ചപ്പിൻ്റെ കാര്യം, പക്ഷേ അതൊരു പ്രത്യേക ഒരു ഫ്രഷ്നെസ്സാണ്, കാരണം ഇതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ ഒരു ഫീലാണ്. പക്ഷേ നമ്മൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ വീഡിയോസ് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് അതിനകത്തൊക്കെയാണ് നമ്മളിങ്ങനെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഈ ഒരു സൂവിൽ ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു വെറൈറ്റി രീതിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സൂ ഒക്കെ ഇതുപോലെ എത്രയും വേഗമാകുമെന്ന് വിശ്വസിക്കുന്ന കേസ്. സോ നമ്മളിനി ചെറിയ ഇടപാഴിയിലൂടെ നടന്നു വേണം അങ്ങ് കുറച്ച് മുമ്പോട്ട് പോകണം, അവിടെയാണ് ഈ പക്ഷികളെ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ചെറിയ നീതുറവ് ഞാൻ തോന്നുന്നു, നല്ല വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേസ്. ആ സൗണ്ട് തരുന്നൊരു കുളിർമ മനസ്സിനെ എൻ്റെ മോനെ. സോ ഗൈസ് നമുക്ക് ഇനി ഇതിൻ്റെ, ഇത് നമ്മുടെ ക്രിസ്മസിനൊക്കെ നമ്മൾ ക്രിസ്മസിന് മാത്രം നമ്മൾ തേടി പോകുന്നൊരു തരം ചെടിയാണെന്ന് മരമാണിത്. നമ്മുടെ നാടുകളിൽ ക്രിസ്മസ് ട്രീ ആയിട്ട് അലങ്കരിക്കാൻ ഇതിൻ്റെ ചെടികളൊക്കെ നമ്മൾ പറിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പുകൾ മുറിച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇവിടെ നമ്മൾ ഇനിയും കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെങ്കിലാണ് ഇപ്പോൾ സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ കോഴി, പ്രാവ്, അതുപോലെ തന്നെ മയിൽ, വൈറ്റ് ഔൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ എൻ്റെ മോനെ, ഇതിലൂടെ നടക്കാൻ ടാസ്ക് ആണല്ലോ.
സൈഡിലും കുറച്ച് വെള്ളമൊക്കെ വീഴുന്നു. മരം മറിഞ്ഞു കിടക്കുന്നതാണോ അതങ്ങനെ ചെളിക്കായി വെച്ചേക്കാണാവോ മീൻ കിടക്കുന്നത്. സൈഡിലും കുറച്ച് വെള്ളമൊക്കെ വീഴുന്നുണ്ട്, എവിടുന്നോ വെള്ളം ഒഴുകി വരുന്നതാണ് കേസ്. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണുള്ളത്. പക്ഷേ അവിടെ മൊത്തം കാട് കയറി കിടക്കുകയാണ്. അങ്ങോട്ട് കാലെടുത്ത് വെച്ച് നടക്കാനുള്ളൊരു സാഹസികത നടത്തുന്നില്ല. ഓക്കെ, കോഴിയുടെ പടം കാണിച്ചിട്ടുണ്ട്. കൃഷ്ണ, ഇതെന്താ സാധനം മൂടിയിട്ടേക്കാണ്, എന്താ പേരെന്നറിയത്തില്ല. സ്മോൾ ബേർഡ്സ്. ഓക്കെ, കോഴി, പൂവൻകോഴി. നമ്മുടെ നാട്ടിലെ പൂവൻകോഴി കേസ്, പൂവൻകോഴീനെ കൂട്ടിലാക്കിയിരിക്കുന്നു. നമുക്കൊക്കെ അവിടെ ഒരു വിലയില്ല, എന്നാൽ ഇതിനെയൊക്കെ കാണാൻ എത്ര പേരാണ് ഇവിടെ. എന്നാ കളറാ, എല്ലാ ദിവസവും കുളിപ്പിക്കുന്നതാന്ന് തോന്നുന്നു കേസ്. ഓക്കെ, ഇനി പിന്നെയുള്ളത് എന്തത്, സിൽവർ പെസൻറ്റ്. ഓക്കെ, കൊള്ളാം. പലതരം പക്ഷികളാണ് കേസ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ നടന്നതാണ്. നമുക്കിവിടെ ഏറ്റവും ആകർഷകമായിട്ട് തോന്നാൻ പോകുന്നത് ഇതിൻ്റെ മയിലാണ്. മയിൽ നല്ലതാണ്, നമുക്കത് അങ്ങ് കാണാൻ സാധിക്കും കേസ്. അതാണ് മയിൽ. ആരെങ്കിലും ഒന്ന് പീലി വിടർത്തിയിരുന്നെങ്കിൽ സംഭവം ഉഷാറായനെ. ഓക്കെ, ആർക്കൊരു മൈൻഡ് ഇല്ല കേസ്. ഓ, എൻ്റെ മോനെ, ഒരു മയിൽ ഇരിക്കുന്നതാണ്ട കേസ്. ഇങ്ങനെ നീണ്ട് നിവർത്തി അതിൻ്റെ വാലിങ്ങനെ കിടക്കാണ്. ഓ, നോക്ക് കൈസ്, അങ്ങ് ഏറ്റവും അറ്റത്ത് നിങ്ങൾ നോക്കിക്കേ, ഫുള്ള് വിടർത്തി. പക്ഷെ മച്ചാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മയിലായിട്ട് അടിയുണ്ടാക്കിയിട്ട് പോയി പിണങ്ങി നിൽക്കാൻ തോന്നു. എന്തായാലും ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇതാ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം, വൈറ്റ് വെള്ള കളറിലെ മയിലാണെന്ന് തോന്നും. ഓക്കെ, സോ മൊത്തത്തിൽ നല്ല രസമുണ്ട് കൈസ് കാണാൻ. ഒരു പ്രത്യേക തരം ഒരു ഇതാണ്. നമ്മളാ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, നമ്മൾ ആ തിരിഞ്ഞ മയിൽ തിരിയുന്നു വിചാരിച്ചിട്ട് തിരിഞ്ഞില്ല. ഇത് വെള്ള കളറിലെ മയിൽ കൈസ്. ഇവിടെ ആർക്കും ഒരു മൈൻഡ് ഇല്ല കേസ്. സോ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് നീങ്ങാം, കാരണം നമുക്ക് ഓൾറെഡി ടൈം ലേറ്റ് ആവുന്നുണ്ട്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് കടന്നിക്കണം, കാരണം 4:30 വരെ ഉള്ളൂ. ഓൾറൈറ്റ്, നമ്മൾ അടുത്ത ബഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേസ്. ഇവിടെ ബഗ്ഗി വരുന്നുണ്ട്. കൂടെയുള്ള ആൾക്ക് എലിഫൻറ്റിനെ കാണണമെന്നുള്ളൊരു ബഗ്ഗി അവിടെ നിൽക്കുന്നത്. അതെ, ബഗ്ഗി അവിടെയാണ് നിർത്തുന്നത്. അവിടെ നിർത്തുമെന്ന് വരാൻ ഇവരവിടെ പറഞ്ഞോ. ഓക്കെ, ബഗ്ഗി അവിടെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ് കേസ്. ഉണ്ട് ഉണ്ട് ഉണ്ട്, വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. ായിട്ട് നമ്മൾ കാണാൻ പോണ എലിഫൻറ്റ്, നമ്മുടെയൊക്കെ നാട്ടിലെ ഗജരാജാവ് ഗൈസ്. ഗജരാജാവ് നമ്മുടെ നാട്ടിലെ എല്ലാ നാട്ടിലും ഗജരാജാവ് തന്നെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എലിഫൻറ്റിനെ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ പേര് വെച്ചിട്ടുണ്ട് എലിഫൻറ്റ് അഡോപ്റ്റഡ് ബൈ അയോ. ഓക്കെ, ഇവിടെയും നമ്മുടെ കോവിഡിൻ്റെ ഇത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് നമ്മുടെ ഗജരാജാവിനെ ഒന്നങ്ങോട്ട് കാണാം. എൻ്റെ മോനെ. സോ ഗൈസ്, അങ്ങ് നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും രണ്ട് ആന. അതിൻ്റെ ആനക്കൊട്ടിലേക്ക് പോവാണെന്ന് തോന്നുന്നു. സോ ഇത്രയും നല്ലൊരു വ്യൂവിൽ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. കാരണം ഇത് എന്താ പറയുക, നല്ലൊരു കാർമേഘം, അതിൻ്റെ ഇടയിൽ ചെറിയൊരു തണുപ്പ്, രണ്ട് പുൽത്തകിടി, അതിനിടയിൽ ഓക്കെ മന്ന തലയൊക്കെ ആട്ടി, കഞ്ഞി ചെവിയൊക്കെ ആട്ടി മച്ചാൻ നടന്നു വരുന്നുണ്ട്. കൂടെ മച്ചാൻ്റെ മച്ചാനെ നോക്കിയിട്ട് ഒരു തട്ടു പറ്റിയാൽ വഴി പോവും. ചെവി പിടിച്ചോണ്ട് പോകാനുള്ളൊരു സമയം തോന്നു. ഒതുങ്ങി നിക്കട, കുട്ടികളിയാണെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ആനക്കുട്ടന്മാരെ ആനക്കുട്ടിലേക്ക് കൊണ്ടുപോവാണ് ഗൈസ്. ചെവിയിൽ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. നിന്റെ കുസൃതിയൊക്കെ മതി, വാടാ, സമയമില്ല, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പാപ്പൻ പിടിച്ചോണ്ട് പോവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടു. ഇതാണ് ഗൈസ് നമ്മൾ ആദ്യം പറഞ്ഞ ട്രെയിൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ല ഒരു ട്രെയിൻ ഉണ്ട് ഇത് ഫുള്ള് കറങ്ങാനായിട്ട്. അത് ആ പോണതാണ് ട്രെയിൻ. പക്ഷേ നമുക്കത് കാണണമെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് വീണ്ടും പോകണം. അത് ഇനി അത്രയും രാജിക്കുന്ന കാര്യമല്ല. സോ നമ്മളിതാ നമ്മുടെ ബഗ്ഗി എടുത്തു. നമ്മൾ ബഗ്ഗി എടുത്ത് അടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റിലേക്ക് പോവുകയാണ് ഗൈസ്. സോ ഇനി നമ്മൾ ആ ബഗ്ഗിയിലേക്ക് ആ ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ പോയിട്ട് വേണം അതിൽ കാണാൻ. സോ ഇതിലൊരു സങ്കടമുള്ള ഒരു കാര്യം ഇപ്പോൾ പറയാൻ വെച്ചാൽ, ഇതിൻ്റെ അടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന സഫാരിയാണ്. ഇതിൽ നമ്മളൊരു ബസ്സിൽ കയറി ഉള്ളിലൂടെ കയറി അവിടെ ടൈഗറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെറുതെ അഴിച്ചു വിട്ടേക്കാണ്, സിംഹം അതുപോലെ മാന് പുലി അങ്ങനെ എല്ലാം അഴിച്ചു വിട്ടേക്കാണ്. അത് കാണാൻ പറ്റും. പക്ഷെ അത് നമ്മളിവിടെ ഒഴിവാക്കിയിട്ട് നമ്മളടുത്ത ഡ്രോപ്പ് ഓഫ് പോയിന്റിൽ വന്നു.
അത് എക്സ്പ്ലെയിൻ ചെയ്യാനാൾ ഇവിടെ. താങ്ക്സ് ഭയ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ലയൺസ് ഒക്കെയാണ്. ലയൺ ഉണ്ട്, അതുപോലെ എന്താ പറയുക, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ്. മെയിനായിട്ട് അതാണ് കേസ്, കാരണം ഇത്രയും ദൂരം ശരിക്കും നടന്നു വരുമ്പോൾ ഒരുവിധം നമ്മളാവും, നല്ല ക്ഷീണിക്കും, വെള്ളം കുടിക്കണം, പിന്നെ കുറച്ച് നേരം ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. സോ അതിനുള്ളൊരു ഏരിയ ആണിത്. ഇത് ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് പോയിന്റും ആണ്. ഓക്കെ, ലാസ്റ്റ് ഡ്രോപ്പ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് പോയിന്റ്. ഓക്കെ, ഈ സൈഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ നോക്കട്ടെ, പാർക്ക്. ഓക്കെ, വി ലവ് ഹൈദരാബാദ് സൂ പാർക്ക്. സൂവോളജി പാർക്ക് എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് തോന്നുന്നു. ടി എസ് എഴുതിയുണ്ട് അവസാനം, തെലങ്കാന. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ കയറുകയാണ് ഗൈസ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കി വെക്കാം. ഇവിടെ ആദ്യം തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് കേട്ടോ. ഓരോ സ്ഥലത്ത് എന്താ ഉള്ളത്, ബിയർ ഉണ്ട്, ഹോൺബിൽ, ഓസ്ട്രി, ചെമ്മു, റിയർ, റൈനോ, ഹിപ്പോ, ലയൺ, പാന്തർ, ഇത്രയും സാധനങ്ങളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. സോ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ഒരുവിധമായിട്ട് ഇത്രയും തന്നെ വേണ്ട. ഊഫ് മോനെ, ഈ ഒരു പച്ചപ്പ്, ഈ ഒരു സാധനം രക്ഷയില്ലാ. ഓക്കെ, ഇത് ആദ്യം തന്നെ എന്താ ഇതിങ്ങനെ, ഡ്യൂ ടു ഓൺഗോയിങ് ബ്രീഡ്. ഓക്കെ, ബ്രീഡിംഗ് സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിരുന്നു. ഇത്രയും കാണുന്ന പക്ഷികളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. നമുക്കപ്പോൾ ജസ്റ്റ് പുറത്തുകൂടെ ഇങ്ങനെ നോക്കാം, നല്ല രസമുണ്ടിരിക്കുന്നതാണ്. നല്ല വെള്ള കളറുള്ള പക്ഷികളാണ് സംഭവം, നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഇത് കാരണവും മാത്രമല്ല, അപ്പോൾ അവരവിടെ എഴുതിയിരിക്കുന്ന ബ്രീഡിങ്ങിൻ്റെ സെക്ഷൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബ്രീഡിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ ഉള്ളത്, ഓക്കെ, ബെയർ. ഇവിടെ കരടിക്കുട്ടൻ എത്തി മോനെ, എൻ്റെ മോനെ നടക്കണ കണ്ടാ, മച്ചാൻ ഉലാത്തുകയാണ് ഗൈസ്. ആ ഒരു നടത്തം കണ്ട, കരടിക്കുട്ടിയാണ് കേസ്, ചെറിയ കരടിയാണ്, വലിയ കരടിയൊന്നും അല്ല. എന്നാലും കാണാനുള്ളൊരു ഭംഗി, അതിൻ്റെ കാലും നഖമൊക്കെ നോക്കിയേക്ക് മോനെ. മച്ചാനവിടെ ഇരുന്നു കേട്ടോ, ഒന്ന് ഇരിക്കട്ടെ. എല്ലാവരും എന്നെ എന്തായാലും നോക്കല്ലേ, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നു, ഞാനൊന്ന് ഇരുന്ന് പോസ് ചെയ്ത് കൊടുക്കാന്നുള്ളൊരു ഇതിലാണെന്ന് തോന്നുന്നു മച്ചാൻ. സോ കരടിക്കുട്ട ഒന്ന് ഇരിക്കണ്ടേ. ഓ, എൻ്റെ അമ്മ, അതിൻ്റെ നാക്ക് നോക്കി, എന്നാ വലിപ്പം നാക്കന്നെ. ആ നഖങ്ങളൊക്കെ നോക്കി ഗൈസ്, നഖവും അതിൻ്റെ കാലും ശരിക്കും മനുഷ്യൻ്റെ കൈയും കാലും പോലെയുണ്ട്. പവർ. ഓ, മച്ചാൻ കിടന്നിട്ടാ. സോ ഗൈസ്, നമ്മുടെ കരടിക്കുട്ടൻ ഫുൾ ഉഷാറാണ്, പവറായിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും നേരം കണ്ടതിൽ നമുക്ക് ഈ കരടിക്കുട്ടനാണ് ശരിക്കും ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയുള്ളൂ. നമ്മൾ കുറുക്കനെയൊക്കെ നമ്മൾ കണ്ടു, എന്നാലും ഇതാണ് ഇച്ചിരിയുടെ പവറായത് ഗൈസ്. എന്നാൽ മോനെ, കരടിക്കുട്ടാ, ഞാൻ പോട്ടെ, ടാറ്റാ, ഇനി വരുമ്പം കാണാട്ടാ. നോക്കണം ഇങ്ങോട്ട്, ഏവടാ മച്ചാൻ നോക്കണമൊന്നുമില്ല. ശരി എന്നാൽ, നമ്മൾ നീങ്ങട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ബൈ ബൈ, ടാറ്റാ. സോ ഗൈസ്, നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. സോ നമ്മുടെ കരടിക്കുട്ടനെ കണ്ടു, ഇനി നമുക്ക് എൻ്റെ ഗുഹം ശരിയാണെങ്കിൽ അടുത്ത് നമുക്കുള്ളത് ഓസ്ട്രിച്ചാണ്. സോ ഇവിടെ ഓസ്ട്രിച്ചിൻ്റെ വലിയൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ, അതിനെ കാട്ടും ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്, ഈറ്റിംഗ് പോയിൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഓരോ കല്ലുകളാണ് കഴിച്ചിട്ടേക്കുന്നത്. നമുക്ക് ആ കല്ലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല തണുപ്പാണ്, കാര്യങ്ങളൊക്കെ വലിയ വെയിലില്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതാ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മൂന്ന് ഒട്ടക പക്ഷികളുണ്ട്. റിയ ഇതെന്താ, ഓസ്ട്രീച്ച്, ഫ്ലമിംഗോ ആക്കി വായിച്ചില്ല. ഓക്കെ, ഇതാ രണ്ട് ഓസ്ട്രിച്ച്, മൂന്ന് ഓസ്ട്രിച്ചുകൾ അടുത്തുണ്ട്, മൂന്ന് ഒട്ടക പക്ഷികൾ അടുത്തുണ്ട് ഗൈസ്. ഉല് കത്തിക്കൊണ്ടിരിക്കുകയാണ് മച്ചാന്മാർ. നമ്മളിപ്പോൾ ഓരോ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ് ഗൈസ്. ആരെങ്കിലും നല്ലൊരു പോസ് തന്നാൽ നമുക്കൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള മച്ചാൻ, ഓക്കെ, ഇവർ ഓസ്ട്രിച്ച് നോക്കുന്നുണ്ട്. ഓസ്ട്രിച്ച് ശരിക്കും ഒരുപാട് കുട്ടികളികൾ കൂടിയ ഒരു പക്ഷിയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ കൂടെയുള്ള ഒരു തളർന്ന് ഒരു സൈഡിൽ ഇരിപ്പായി തുടങ്ങി, കാരണം ഒരുപാട് നടക്കണം കഴിച്ച്. പക്ഷേ ബഗ്ഗി ഉണ്ടെങ്കിൽ കൂടിയും കുറച്ചുകൂടി ഉഷാറാണ്. നമ്മൾ ലേറ്റായി വന്നതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓഹാ, മച്ചാൻ നമ്മുടെ കൂടെ നടന്നുണ്ടെങ്കിലോ. ആ, ഇതാണ് കഴിച്ച് ഓസ്ട്രിച്ച്. മച്ചാൻ മനസ്സിലായി മച്ചാൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന്. മച്ചാൻ പോസ് ചെയ്യാണ് കഴിച്ച്, നമ്മുടെ കൂടെ നടക്കുകയാണ്, നമ്മൾ നിന്ന മച്ചാൻ നിൽക്കണം. എൻ്റെ മോനെ, പവർ. നമ്മൾ നിന്നു, മച്ചാൻ നിന്നു. കൊള്ളാം കഴിച്ച്, മച്ചാൻ കൊള്ളാം. ആ നോട്ടം കണ്ട, എന്താടാ എന്നെ നോക്കുന്നതെന്നുള്ള ഭാവത്തോടെയാണ് മച്ചാൻ നോക്കുന്നത്. ഉയർപ്പും തലയെടുപ്പൊക്കെ കണ്ട.
സോ ഗൈസ് നമ്മുടെ ഓസ്ട്രിച്ച് മച്ചാനാണ് ഇത്. സോ കാലിൻ്റെ നീട്ടം കഴുത്തിൻ്റെ നീട്ടമൊക്കെ കണ്ടില്ലേ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയൊരു പ്രതിമ, നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ വലിയൊരു പ്രതിമ തന്നെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാനുണ്ട്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതേ ഈ സ്പോട്ടിലാണ്, റെഡ് യു ആർ ഹിയർ റെഡ് സ്പോട്ടിലാണ് നമ്മളുള്ളത് ഗൈസ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറും വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിലുണ്ട്. അതെല്ലാം ഡ്രോപ്പ് ഓഫ് പോയിന്റിലും വാഷ്റൂം ഉണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് ഒന്നെങ്കിലും വലിച്ചെറിയാൻ പാടില്ല ഡസ്റ്റ്ബിൻ ഉപയോഗിച്ച്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് ഇത് നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓസ്ട്രിച്ചിൻ്റെ തമാശകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കൂട്ട് കൂടെ നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, കാരണം ഇത്രയും വലിയൊരു ഓസ്ട്രിച്ചിൻ്റെ പ്രതിമയാണ്. സോ അതിന് ഇമ്പോർട്ടൻസ് അത്രയും കൊടുക്കുന്നുണ്ട് നമുക്കിത് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് ഗൈസ് ഫുഡിങ്. ഇനി നമ്മളിവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കണം, കഴിക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല, കാരണം നമുക്ക് അത്രയ്ക്ക് വലിയ വിഷമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കുടിക്കുക, ഒരു കുൽഫിയോ അല്ലെങ്കിൽ ഒരു ഗോൾസോഡ, ഗോൾസോഡ എന്ന് പറഞ്ഞ സംഭവമാണ്, ഗോലിസോഡ അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. സോ എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, കാരണം കൂടെയുള്ള ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വന്ന് ആദ്യം ടോക്കൺ എടുക്കണം. അപ്പം നമ്മളിവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് വേണം അപ്പുറത്ത് പോയി കഴിക്കാൻ. ഓക്കെ, ഇതാണ് സാധനം ഗൈസ്, കാലക്കട്ട. ഓക്കെ, കൂടെയുള്ള ആൾക്കാർ ഇത് നമ്മുടെ അല്ല, വേറെ ആൾക്കാർ അവിടെ ഓർഡർ പറയുന്നതാണ് ഗൈസ്. ഒരു മാംഗോ ആണെന്ന് തോന്നുന്നു, മാംഗോ ഫ്ലേവർ. പിന്നെ ഗ്രേപ്സ് ആണോ? ഇതാണ് തോന്നുന്നു കാലക്കട്ട, ഒന്നിൽ കൂടുതൽ സാധനം വയ്ക്കുന്നുണ്ട്. ശരിക്കും ഐസിന്റെ മേളിൽ ഓരോ ഫ്ലേവർ ഒഴിക്കുന്നതാണോ? ഓക്കെ, മസാല എഴുതുന്നുണ്ട്, മസാല കാലക്കട്ട എന്ന സാധനം ഉണ്ട്, അതാണ് ഈ സാധനം. ഓക്കെ, അവർക്ക് ഒരെണ്ണത്തിൽ ഇട്ടാൽ മതി തോന്നുന്നു. പിന്നെ നമ്മുടെ ഓർഡറാണ്, നമ്മൾ കാലക്കട്ടയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, സിറപ്പ് കഴിഞ്ഞോ? പുതിയത് പൊട്ടിക്കും വെച്ചാനെ. ഓക്കെ, പുതിയത് പൊട്ടിക്കങ്ങോട്ട് ഇടുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ, പകുതി ഒരു ഒരു ടൈപ്പ് സിറപ്പ് ഒഴിച്ചു, രണ്ടാമത്തെ സൈഡിൽ സ്ട്രോബെറി ആണോ? ഇതാണ് ഗൈസ് കാലാഘട്ട, സംഭവം കൊള്ളാം. നമുക്ക് ഇത്ര നാൾ കേട്ടിട്ടേ ഉള്ളൂ ഇതാണ് സംഭവം എന്ന് കണ്ടു ഗൈസ്, ഗോളിസോഡ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് പതുക്കെ നീങ്ങാണ്. ഇനി നമുക്ക് എക്സിറ്റ് പോയിന്റ് അടിച്ചു അടുത്ത ബഗിയിൽ കയറി ഗൈസ്, കാരണം ഇനിയും നമുക്ക് എത്രയും വേഗം പുറത്ത് കടക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത്, കാരണം ഓൾറെഡി ലേറ്റ് ആയി, 4:30 വരെ സൂ ഉള്ളൂ. അപ്പം നമുക്ക് എത്രയും വേഗം പുറത്തേക്ക് കടക്കണം. അപ്പോൾ നമ്മൾ ഇനി, കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബഗ്ഗീസ് ഒരുപാട് വന്നിട്ടുണ്ട്, വന്ന് കൊണ്ടുപോകണം. കാരണം സാധാരണ വരുന്ന വഴിയല്ല, അവർ പുറകെ റിവേഴ്സിലാണ് വരുന്നത്. സോ പുറകിലൂടെ എക്സിറ്റിലൂടെ വന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് പോവാണ്. നമ്മൾ വന്ന വഴി ബഗ്ഗികൾ വരുന്നില്ല, കാരണം എത്രയും വേഗം ക്ലിയർ ചെയ്യണം. സോ നമ്മളിത് എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങണം. സോ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഭംഗി ഒന്നും കൂടെ സ്കൈ നോക്കുക ഗൈസ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഉഫ്, ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്, കാരണം അത്രയ്ക്ക് ഇതുണ്ട്. ചെറിയൊരു കാറ്റ്, നല്ല മിൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റ്, നല്ല ചെറിയ തണുപ്പ്, കൊള്ളാം. എന്തുകൊണ്ട്? കാരണം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ മഴക്കാലമാണ്, അതുപോലെ തന്നെ തിരക്ക് ഇല്ല, അധികം ഇല്ല. അപ്പോൾ മഴക്കാലവും തിരക്കും അധികം ഇല്ലാണ്ടായപ്പോൾ നല്ല, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. പക്ഷേ കൊറോണ പ്രശ്നമാണ്, എല്ലാവർക്കും അറിയാം, കോവിഡ് ശരിക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. സോ നമ്മൾ പതുക്കെ പുറത്തേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മ്യൂസിയം ഉണ്ട്, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആണ്, പക്ഷേ അതിന് കാണാൻ പറ്റില്ല, നമുക്ക് ഓൾറെഡി ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്നത് ഒന്നും കാണാൻ പാടില്ല എന്ന്. ഓക്കെ ഗൈസ്, പ്ലാസ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വേസ്റ്റ് ബിന്നിൽ മാത്രമേ കളയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 500 രൂപ ഫൈനാണ്. സോ നമ്മൾ പ്ലാസ്റ്റിക് ബിന്നിൻ്റെ, ഓക്കെ ഇതാണ് ഗൈസ്, നമ്മൾ എൻ്റർ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു വ്യൂ കണ്ടതാണ്. നിങ്ങൾ നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യണം, നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെയാണ് എൻ്റർ ചെയ്ത്, ഇനി ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. എക്സിറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇത് നിറച്ച് പൂക്കളൊക്കെയാണ് ഗൈസ്. റൈറ്റ് സൈഡിൽ എന്തോ ഒരു ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവറിൻ്റെ പേര് എനിക്കറിയത്തില്ല, മഞ്ഞ കളറിൽ നല്ല രസമുണ്ട് ഗൈസ്. ഓക്കെ, തട്ടപ്പുറത്ത് ചീരയാണോ? റെഡ് കളറിൽ. ഓക്കെ, എന്തായാലും സംഭവം കൊള്ളാം. ഇതാ നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഒക്കെ ഉണ്ട്, പതുക്കെ അത് എക്സിറ്റ് ഇറങ്ങുകയാണ് ഗൈസ്. എക്സിറ്റ് ഇറങ്ങി നേരെ കാണുന്നത് നമ്മുടെ പോലീസുകാരൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ സൂ വിസിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി, ഇനി നേരെ വീട്ടിലേക്ക്.
സോ ഇറങ്ങുന്നു, ഇറങ്ങി തന്നെ എക്സിറ്റ്. താങ്ക് യു വിസിറ്റേക്ക്. ഓ യു ആർ വെൽക്കം. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും, നമ്മുടെ സൂ കാണാനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ആൻഡ് നമ്മുടെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ നെഹ്റുജി ഉണ്ട് ഗൈസ്, ഒരു പ്രാവിനെ പിടിച്ചുകൊണ്ട് നെഹ്റുജി ഉണ്ട്. ശരിക്കും നെഹ്റുജിയുടെ മേ സൈഡിൽ നമുക്ക് ഈ സൈഡിലൂടെ സ്റ്റെപ്പ് കയറാൻ പറ്റും, പക്ഷേ ഇപ്പോൾ അത് ലോക്ക്ഡ് ആണ്, നമുക്കിപ്പോൾ പ്രശ്നങ്ങൾ കാരണം പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ ഏരിയയിലൊക്കെ നല്ല തിരക്കായിരിക്കും ഗൈസ്. എപ്പോഴും ഫുള്ള് ചെറിയ ചെറിയ ഷോപ്പുകളും ചെറിയ ചെറിയ നിങ്ങൾക്കറിയാലോ തൊപ്പി, അതുപോലെ ഈ ചെറിയ ബബിൾസ് വരുന്ന സാധനങ്ങൾ, കുറേ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ അതൊന്നും ഇല്ല. ഓക്കെ, സോ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, വഴിയോരത്ത് കണ്ട് കുറച്ച് പ്രാവുകൾ. നമ്മളങ്ങനെ ഇവിടെ പറയുന്നു. സോ സി യു ലേറ്റർ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.